അഭിയായ ശുഭു. സാമീഡിയയുടെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ ആദ്യം തന്നെ നേരുന്നു. ഒരു പുതുവത്സര പ്രസംഗവുമായാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. 2020 ഇനി 2 ദിവസത്തെ ആയുസ് കൂടിയേ ഉള്ളൂ. 2021 പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ മനസ്സു നിറയെ ആകുലതകളും ആശങ്കകളും മാത്രമാണ്. കാരണം 2020 ലോക ജനതയ്ക്ക് സമ്മാനിച്ചത് നഷ്ടങ്ങൾ മാത്രമായിരുന്നു. COVID-19 പിടിയിൽപ്പെട്ട് ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ, ബിസിനസ്സും ജോലിയും വരുമാനവും സമ്പാദ്യങ്ങളും നഷ്ടപ്പെട്ട് ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാതായവർ, കളിയും വിനോദങ്ങളും കളിക്കൂട്ടുകാരും പഠനവും നഷ്ടപ്പെട്ട വിദ്യാർത്ഥികൾ, അങ്ങനെ നീളുന്നു 2020 COVID-19 സമ്മാനിച്ച ദുരിതങ്ങളുടെ ബാക്കിപത്രം. കാര്യങ്ങൾ ഇങ്ങനെയെല്ലാമാണെങ്കിലും ഒരു വർഷം ഓർമ്മയിലേക്ക് മറയുമ്പോൾ നാം പുതിയൊരു വർഷത്തിന്റെ പൊൻകിരണങ്ങൾ ഏറ്റുവാങ്ങാനായി കാത്തിരിക്കുമ്പോൾ ആ കാത്തിരിപ്പ് നൽകുന്നത് അനന്തമായ പ്രതീക്ഷയും മധുരമായ സ്വപ്നങ്ങളുമാണ്. 2021 കൊണ്ടുവരുന്നത് ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും പൊൻപുലരികളായിരിക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. 2020 COVID-19 ലോക ജനതയ്ക്ക് സമ്മാനിച്ചത് നഷ്ടങ്ങൾ മാത്രമായിരുന്നെങ്കിലും അവിടെയും കുറെ സാധ്യതകൾ കണ്ടെത്താൻ നമുക്ക് കഴിഞ്ഞു. വിദ്യാലയങ്ങൾ പൂർണ്ണമായി അടയ്ക്കപ്പെട്ടപ്പോഴും ഇന്റർനെറ്റിന്റെയും മൊബൈൽ ആപ്ലിക്കേഷനുകളുടെയും സാമൂഹ്യ മാധ്യമങ്ങളുടെയും അനന്ത സാധ്യതകൾ ഉപയോഗപ്പെടുത്തി ക്ലാസുകളും മീറ്റിങ്ങുകളും കലോത്സവങ്ങളും ഓണം ക്രിസ്മസ് തുടങ്ങിയ ആഘോഷങ്ങളുമെല്ലാം വളരെ ഭംഗിയായി സംഘടിപ്പിക്കപ്പെട്ടു. കൊറോണ എന്ന ദുരന്ത മുഖത്ത് പകച്ചു നിൽക്കാതെ ധീരമായി പോരാടിയ പോലീസുകാരോടും ആരോഗ്യ പ്രവർത്തകരോടും എത്ര നന്ദി പറഞ്ഞാലും മതിവരില്ല. അതുപോലെ അവർക്കു വേണ്ട സംവിധാനങ്ങൾ എല്ലാം ഒരുക്കി അവരോടൊപ്പം നിന്ന നമ്മുടെ ഭരണകർത്താക്കൾ, പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും തുടങ്ങി നമ്മുടെ വാർഡ് കൗൺസിലർ വരെയുള്ളവർ, ഭരണ നേതൃത്വത്തെ സഹായിക്കാൻ അവരോടൊപ്പം നിന്ന ഉദ്യോഗസ്ഥ വൃന്ദം എല്ലാവരെയും നന്ദിപൂർവ്വം ഓർക്കുന്നു. പുതുവർഷത്തിന്റെ ആദ്യ പുലരി സാധാരണ പുതിയ കുറെ തീരുമാനങ്ങളുടേതു കൂടിയാണ്. പക്ഷേ പലർക്കും പലപ്പോഴും സംഭവിക്കുന്നത് ഓരോ ദിവസവും കൊഴിഞ്ഞു വീഴുന്നതിനൊപ്പം പുതിയ തീരുമാനങ്ങൾ ഒന്നൊന്നായി കൊഴിഞ്ഞു വീഴുകയാവും. പിന്നെ ആ വർഷം മുഴുവൻ നല്ല ശീലങ്ങളോ നല്ല തീരുമാനങ്ങളോ ഒന്നുമില്ലാതെ കടന്നു പോകും. വീണ്ടും അടുത്ത വർഷത്തെ പുതുപ്പുലരിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ്. ആ അവസ്ഥയ്ക്ക് ഈ വർഷം ഒരു മാറ്റം ഉണ്ടാകണം. ഭാരിച്ച തീരുമാനങ്ങൾ ഒന്നും എടുക്കേണ്ട, രണ്ടേ രണ്ട് തീരുമാനങ്ങൾ മാത്രം. ഒന്ന്, ഞാൻ എപ്പോഴും സന്തോഷവാനായിരിക്കും, സന്തോഷവതിയായിരിക്കും. 2, മറ്റാരുടെയും സന്തോഷം തല്ലിക്കെടുത്തുന്നതായി ഞാൻ ഒന്നും ചെയ്യുകയില്ല. ഈ രണ്ടു തീരുമാനങ്ങളിൽ സമസ്തവും അടങ്ങിയിട്ടുണ്ട്. ഓരോ ദിവസവും ഉണരുമ്പോൾ ഈ തീരുമാനം മനസ്സിലോർക്കുക, ഉറപ്പിക്കുക. രാത്രി ഉറങ്ങാൻ പോകുന്നതിനു മുൻപ് ആത്മപരിശോധന ചെയ്യുക. അറിഞ്ഞോ അറിയാതെയോ ആരെയെങ്കിലും വേദനിപ്പിച്ചു പോയെങ്കിൽ ആ വ്യക്തിയോടും ദൈവത്തോടും മനസ്സുകൊണ്ട് മാപ്പപേക്ഷിക്കുക. അങ്ങനെ കടന്നു വരുന്ന വർഷം ഭൂമിയിൽ സ്വർഗം പണിയാൻ നമുക്ക് പരിശ്രമിക്കാം. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മക്കൾ കുസൃതി കാട്ടുമ്പോൾ, വഴിപിഴച്ചു പോകുമ്പോൾ മാതാപിതാക്കൾ നല്ല ചൂരൽ വടി കൊണ്ട് അവരെ തല്ലാറുണ്ട്. അത് അവരോട് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, അവരെ അത്രയേറെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. അവർ നന്മയുടെ സ്നേഹത്തിന്റെ നേർവഴിയിലേക്ക് മടങ്ങി വരുന്നതിന് വേണ്ടിയാണ്. അതുപോലെ തന്റെ പ്രിയപ്പെട്ട മക്കളെ അടിക്കാൻ ദൈവമെടുത്ത ചൂരൽ വടിയാണ് കൊറോണ വൈറസ്. മനുഷ്യൻ പകയും വിദ്വേഷവും വെടിഞ്ഞ്, ചതിയും കൊള്ളയും കൊലപാതകവും ഉപേക്ഷിച്ച് നന്മയുടെ പാതയിൽ തിരികെ വരുന്നതുവരെ ഈ ചൂരൽ വടി ഭൂമിയിൽ ഉണ്ടാകും. ഒരു വിർച്വൽ മീറ്റിംഗിൽ COVID-19 വൈറസിൽ നിന്ന് നമുക്ക് എന്ന് മുക്തി ലഭിക്കും എന്ന ഒരാളുടെ ചോദ്യത്തിന് ബ്രിട്ടനിൽ കോവിഡ് വാക്സിൻ വിതരണം ചെയ്യുന്ന ബയോ എൻടെക് കമ്പനിയുടെ CEO ഉഗ്രസാഹിൻ പറഞ്ഞ മറുപടി, 10 വർഷത്തിൽ കൂടുതൽ കൊറോണ വൈറസ് ഈ ഭൂമിയിൽ ഉണ്ടാകും എന്നതായിരുന്നു അതിന് ഏറ്റവും വലിയ തെളിവാണ് കഴിഞ്ഞ ദിവസം ബ്രിട്ടനിൽ കണ്ടെത്തിയ ജനിതക മാറ്റം സംഭവിച്ച കൊറോണ വൈറസ്. പ്രകൃതി ദുരന്തങ്ങൾ, കൊറോണ പോലുള്ള മാരക വൈറസുകൾ, ഭക്ഷ്യ ദൗർലഭ്യം, ആഗോളതാപനം തുടങ്ങിയ വിപത്തുകൾ എന്നിവയിൽ നിന്നെല്ലാം ലോക ജനതയെ രക്ഷിക്കണമേ എന്ന് നമുക്ക് ഈശ്വരനോട് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ,
നന്മയും സ്നേഹവുമുള്ള പുതിയ മനുഷ്യരായി 2021 നമുക്ക് പ്രവേശിക്കാം. നഷ്ടങ്ങളൊക്കെയും നെഞ്ചിനുള്ളിൽ അടക്കി ഉറക്കി സ്വപ്നങ്ങൾക്ക് ചിറകു നൽകി വീണ്ടും നന്മയുടെ അനന്തമായ ആകാശത്തേക്ക് പറന്നുയരുവാനായി നമുക്ക് ഒരു വർഷം കൂടി ലഭിക്കുവാൻ പോവുകയാണ്. അതായത് 12 മാസങ്ങൾ, 52 ആഴ്ചകൾ, 365 ദിവസങ്ങൾ, 8766 മണിക്കൂറുകൾ, 525949 മിനിറ്റുകൾ, 3,15,56,926 സെക്കൻഡുകൾ. അതിനാൽ കൂട്ടുകാരെ, ഒരു സെക്കൻഡ് പോലും പാഴാക്കാതെ നന്മയുടെ സ്നേഹത്തിന്റെ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ നമുക്ക് കൈകോർക്കാം, നമുക്ക് പങ്കുചേരാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറഞ്ഞ ഒരു പുതുവർഷം ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് പങ്കുവയ്ക്കുക. തുടർന്ന് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ലഭ്യമാകാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തുക. ബൈ.